എഴുപത്തിയൊന്ന് ദീപം തെളിയിച്ച് ശുചീകരണ യജ്ഞത്തിന് തുടക്കം കുറിച്ച് ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനാഘോഷം സേവാ സമർപ്പണ അഭിയാനിന്റെ ഭാഗമായിട്ടുള്ള ബി ജെ പി ചിറയങ്കീഴ് നിയോജക മണ്ഡല നദീതട ശുചീകരണ യജ്ഞം മാമം നദിയിൽ നടന്നു ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ വി ടി രമ നദീപൂജ നടത്തി എഴുപത്തിയൊന്ന് വിളക്കുകൾ നദിയിലൊഴുക്കി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു തുടർന്നുള്ള ദിനങ്ങളിൽ നദീതീരപ്രദേശങ്ങളും നദിയിൽ കുത്തൊഴുക്കായതിനാൽ മറ്റു ഭാഗങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തുമെന്ന് ചടങ്ങിന് അധ്യക്ഷത വഹിച്ച മണ്ഡലം പ്രസിഡന്റ് ഹരിജി ചാർക്കര അറിയിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി ഭുവനചന്ദ്രൻ നായർ കിഴിവലം പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് വിജയകുമാർ ജനറൽ സെക്രട്ടറി അനീഷ് എന്നിവർ സംസാരിച്ചു മഹിളാമോർച്ച മണ്ഡലം പ്രസിഡന്റ് ഷീബ ബി ജെ പി മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ സുകുണൻ റിനിത മെമ്പർമാരായ ആശ മീനാനിൽ സിന്ധു വിവിധ പഞ്ചായത്ത് സമിതി പ്രസിഡന്റുമാരായ റജി കടയ്ക്കാവൂർ ഷൈജു ശാസ്തവട്ടം സന്തോഷ് നാലുമുക്ക് തുടങ്ങിയവരും കിഴിവിലം പഞ്ചായത്ത് സമിതി നേതാക്കളും പ്രവർത്തകരും ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തു ഇന്ന് കേരളത്തിലെ എഴുപത്തിയൊന്ന് നദീതീരങ്ങൾ സ്വച്ഛ ഭാരതിൻ്റെ പവിത്ര കർമ്മഭൂമിയാക്കാനാണ് നമ്മുടെ തീരുമാനം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാമം പാലത്തിനോട് ചേർന്നിട്ടുള്ള ഈ നദീതീരം ശുചീകരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിറയിൻ കീഴ് മണ്ഡലം തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും നിങ്ങളും ഇവിടെ സന്നിഹിതരായിട്ടുള്ളത് ഭാരത് എന്ന് പറയുന്നത് മോദിജിയുടെ സങ്കല്പമാണ് വൃത്തിയാക്കുക വൃത്തിയാക്കുക പരിസരത്തെ വൃത്തിയാക്കുക ശരീരത്തെ വൃത്തിയാക്കുക മനസ്സിനെ ഭാരതവും സ്വസ്ഥ ഭാരതവും നമ്മളോട് പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വന്നെത്തുമ്പോൾ ഈ ഒരു ദിവസത്തെ പ്രവർത്തനമല്ല നേരത്തെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ ഒരു ദിവസത്തെ പ്രസംഗ പ്രവർത്തനമല്ല ഇത് ഒരു തുടക്കം മാത്രമായി കാണുകയും നമ്മുടെ പ്രവർത്തകർ ഈ ഒരു പരിസരം മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ തട്ടകത്തിൽ എവിടെയൊക്കെയാണോ ക്ലീനിങ് ആവശ്യമായിട്ടുള്ളത് അത് നടത്താനുള്ള സന്നദ്ധ സേവനത്തിലേക്ക് ഇറങ്ങും എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത് അങ്ങനെ ഇറങ്ങുമ്പോൾ വെറും ക്ലീനിങ് അല്ലെങ്കിൽ ശുചീകരണം മാത്രമല്ല അവിടെ ഇറങ്ങുന്ന പ്രവർത്തകർ തമ്മിലുള്ള മാനസികമായ ഒരടുപ്പത്തിന് അത് വഴിയൊരുക്കും ആ മാനസികമായ അടുപ്പത്തിലൂടെ പ്രവർത്തകർ ഒരുമിക്കുമ്പോൾ ആ പ്രവർത്തകരും സമൂഹവും തമ്മിലുള്ള ബന്ധം സുദൃഢമാകും സമൂഹത്തിൻ്റെ തട്ടകങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുന്നതിലൂടെ സ്വച്ഛമാക്കുന്നതിലൂടെ സമൂഹത്തിലെ ഈ ജീവിക്കുന്ന മറ്റ് കുടുംബങ്ങളെ മറ്റ് വീടുകളിലുള്ളവരെ മുഴുവൻ സഹായിക്കാനുള്ള ഒരു മനസ്സാണ് സ്വാഭാവികമായും അവർ അത് മനസ്സിലാക്കുമ്പോൾ അവരും നമ്മളും സമൂഹത്തിലെ മറ്റുള്ളവരും ഭാരതീയ ജനതാ പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തിന് കുറെ കൂടി മെഴുക്കിടൽ നടക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിലൂടെ സമൂഹവുമായുള്ള ബന്ധം ഒന്നും കൂടി പുനഃക്രമീകരിച്ചുകൊണ്ട് സേവനം അതാണ് യഥാർത്ഥ മാനവ സേവ മാധവ സേവ എന്ന രീതിയിൽ സേവനമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും അടിത്തറ എന്ന് സ്വയം മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാനുള്ള ഒരു മഹത്തായ സംരംഭമാണ് ഈ നദീ ശുചീകരണ പ്രക്രിയ എച്ച് പി ന്യൂസ്